അപ്പൊ നമ്മൾ ഇത്രയും വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് സൂപ്പർ സ്കേലാർ പൈപ്പ് ലൈൻ ഡിസൈൻ ആണ് അല്ലേ. അപ്പം നമ്മൾ അതിൽ പൈപ്പ് ലൈൻ ഡിസൈൻ പാരാമീറ്റേഴ്സ് അതിലുള്ള അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ പറഞ്ഞു. ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് അതിലുള്ള പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് ആണ്. സ്റ്റാളിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ഐഡിയലായിട്ട് ഇരിക്കുന്ന സമയം. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡൻ്റ് ആകുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ക്ലോക്ക് സൈക്കിളിൽ ആ ഇൻസ്ട്രക്ഷൻസ് എന്തായിരിക്കും അവിടെ ഐഡിലായി കിടക്കും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാളിംഗ് എന്ന് പറയുന്നത്, ബ്ലോക്കായി കിടക്കുക. ഓക്കെ, സോ പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പൈപ്പ് ലൈനിൻ്റെ കേസിൽ. സ്റ്റാളിംഗ് എന്ന് പറയുന്നത് പൈപ്പ് ലൈനിൻ്റെ യൂട്ടിലൈസേഷൻ അവിടെ കുറയും, കുറേ ക്ലോക്ക് സൈക്കിൾ അവിടെ ഐഡിലായി കിടക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാളിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രോപ്പർ ഷെഡ്യൂളിംഗ് ആണ് ആകെ ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഷെഡ്യൂളിംഗ് വഴി നമ്മൾ ഷെഡ്യൂളിംഗ് ഒക്കെ പഠിച്ചാണ്, സ്റ്റാറ്റിക് ഡൈനാമിക് ഒക്കെ അല്ലേ. അപ്പോൾ പ്രോപ്പർ ഷെഡ്യൂളിംഗ് വഴി നമുക്ക് പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാളിംഗ് നമ്മൾ സ്കേലാർ പ്രോസസ്സറിൽ കണ്ടതാണ്. സൂപ്പർ സ്കേലാർ പ്രോസസ്സറിലും ഇതേപോലെ സ്റ്റാളിംഗ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാളിംഗ് അഫക്റ്റ് ചെയ്യുന്നത് സൂപ്പർ സ്കേലാർ പ്രോസസ്സറിലാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാളിംഗിന് കാരണം നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, ഡാറ്റ ഡിപ്പെൻഡൻസ് വരും, അതേപോലെ തന്നെ റിസോഴ്സ് കോൺഫ്ലിക്റ്റും വരാം. ഇൻസ്ട്രക്ഷൻസിൻ്റെ ഇടയിൽ ഡാറ്റകൾ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുമ്പോഴും അതുപോലെ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴും എന്ത് വരും, ഈ പൈപ്പ് ലൈൻ സ്റ്റാളിംഗ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫിഗേഴ്സ് കാണിച്ചിട്ട് അവിടെ വരുന്ന ഡിപ്പെൻഡൻസി സ്റ്റാളിങ്ങുകളാണ് പറയാൻ പോണത്. സോ ഞാൻ മൂന്ന് ഫിഗർ വെച്ചിട്ടാണ്, എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് ഫിഗർ. അത് ഫസ്റ്റ് ഫിഗറാണ്, ഇവിടെ നമ്മൾ ഡാറ്റ ഡിപ്പെൻഡൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡാറ്റ ഡിപ്പെൻഡൻസ് കാരണം സ്റ്റാളിംഗ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഞാൻ പറഞ്ഞു സൂപ്പർ സ്കേലാർ പ്രോസസ്സറിൽ ഒരു ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് രണ്ടോ രണ്ടിൽ കൂടുതലോ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. സോ അറ്റ് എ ടൈം ഞാൻ രണ്ട് ഇൻസ്ട്രക്ഷനെ ഞാൻ ഫെച്ച് ചെയ്തു, ദെൻ നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഞാൻ അടുത്ത രണ്ട് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഐ വണ്ണും ഐ ടുവും ഫെച്ച് ചെയ്തു, സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ അത് ഡീകോഡ് ചെയ്യാണ്, ആ സമയത്ത് ഐ ത്രീയും ഐ ഫോറിനെയും ഫെച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡാറ്റ ഡിപ്പെൻഡൻറ്റ്, അത് ഡിപ്പെൻഡൻസി ഒന്നും വരാത്ത രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ ഐഡിയൽ കേസ് ഒന്നും കാണുന്നില്ല അല്ലെ, ഇവിടെ സ്റ്റോളൊന്നും കാണുന്നില്ല. ഇത് ഐ വണ്ണ്, ഇത് ഐ ടു, ഇത് ഐ ത്രീ, ഇത് ഐ ഫോർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റോളൊന്നും കാണുന്നില്ല. ഇനി നെക്സ്റ്റ് ഫിഗർ എടുക്കുകയാണ്, ഇവിടെ ഐ വൺ ഐ ടു ഉണ്ട്, ഐ ത്രീ ഐ ഫോർ ഉണ്ട്. ഓക്കെ, ഐ വണ് ഐ ടുവിന് ഡിപ്പെൻഡ് ചെയ്യാണ്, അതായത് ഐ വണ്ണിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ എനിക്ക് ഐ ടു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ്, ഈ രണ്ട് ക്ലോക്ക് സൈക്കിൾ ഇവിടെ ഐഡിലാവും. അതേപോലെ തന്നെ ഐ ത്രീയും ഐ ഫോറും ഡിപ്പെൻഡൻ്റ് ആണ്. ഐ ത്രീയുടെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് ഐ ഫോർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കേസിൽ ഇവിടെ രണ്ട് ക്ലോക്ക് സൈക്കിൾ, ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ക്ലോക്ക് സൈക്കിൾ ഡിലേ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഐ ടു ഐ വണ്ണിൻ്റെ ഡാറ്റ യൂസ് ചെയ്യും കൊണ്ടാണ് ഐ വണ്ണിൻ്റെ എക്സിക്യൂഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഐ ടു ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഐ ഫോർ ഐ ത്രീയുടെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ ത്രീയുടെ എക്സിക്യൂഷൻ തീർന്നിട്ട് ഐ ഫോർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഡാറ്റ ഡിപ്പെൻഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പൈപ്പ് ലൈനോളം, രണ്ട് ക്ലോക്ക് സൈക്കിൾ ഓളം ഇവിടെ ഡിലേ വരുത്തുന്നുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഡാറ്റ ഡിപ്പെൻഡൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാളിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ വിത്ത് ഡാറ്റ ഡിപ്പെൻഡൻസ് ഇൻസ്ട്രക്ഷൻ ഐ ടു എൻ്ററിങ് സെക്കൻഡ് പൈപ്പ് ലൈൻ മസ്റ്റ് വെയിറ്റ് ഫോർ ടു സൈക്കിൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഐ ടു ഐ വണ്ണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഐ വണ്ണിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ ടു ചെയ്യാൻ പറ്റുള്ളൂ. സോ രണ്ട് ക്ലോക്ക് സൈക്കിൾ, രണ്ട് ഷെയ്ഡഡ് പോർഷൻ നമ്മളിവിടെ കാണുണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് ക്ലോക്ക് സൈക്കിളോളം ഇവിടെ ഐ ടുവിനെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡിലേ ദ ഡിലേ മേ ആൾസോ പാസ് ടു നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എൻ്ററിങ് ദ പൈപ്പ് ലൈൻ. സോ നെക്സ്റ്റ് എഫക്ട് ബ്രാഞ്ചിങ് കാരണം വരുന്ന പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇവിടെ രണ്ട് ഇൻസ്ട്രക്ഷൻ ചെയ്തു, ഇപ്പോൾ ഇവിടെ ഐ ടുവിൽ ഇവിടെ ബ്രാഞ്ചിങ് വരികയാണ്. ഓക്കെ, അപ്പോൾ ഐ ടുവിൽ ബ്രാഞ്ചിങ് വരികയാണ് പറയുമ്പോൾ ഐ ടുവിൻ്റെ എക്സിക്യൂഷൻ ചെയ്തതിന് ശേഷം ഐ ടു മൊത്തമായി തീർന്നിട്ടാണ് പിന്നെ എനിക്ക് ഐ ഫോർ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാഞ്ചിങ് എന്ന് പറയുമ്പം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ എനിക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. സോ ഒരു ഫോർ ക്ലോക്ക് സൈക്കിൾ, അതായത് ഇപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് ഐ ത്രീ എവിടുന്ന് തുടങ്ങാൻ പറ്റുന്നത്, ഈ അറ്റ് എ ടൈം രണ്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, അത് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഐ ത്രീ ഐ ഫോറിനെയും ഫെച്ച് ചെയ്യായിരുന്നു ഇവിടെ അല്ലേ. പക്ഷേ എനിക്ക് അവിടെ ഫെച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ഐ ടു എന്ന് പറയണത് എന്താണ് ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ ഐ ടു കംപ്ലീറ്റ് അങ്ങോട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷമേ, ബ്രാഞ്ചിങ് വരുമ്പോൾ സ്റ്റോറും ചെയ്തതിന് ശേഷമേ ഇൻസ്ട്രക്ഷൻ എനിക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഇൻസ്ട്രക്ഷന്. ഓക്കെ, സോ നാല് ക്ലോക്ക് സൈക്കിൾ ഇവിടെ എനിക്ക് എന്ത് വരുന്നുണ്ട്, ഡിലേ വരുന്നുണ്ട്. ഓക്കെ, സോ ഡിലേ സ്ലോട്ട് ഓഫ് ഫോർ സൈക്കിൾ റിസൾട്ട് ഫ്രം ബ്രാഞ്ച് ടേക്കൺ ബൈ ഐ ടു അറ്റ് സൈക്കിൾ ഫൈവ്. ഈ സൈക്കിൾ ഫൈവിലാണ് ബ്രാഞ്ചിങ് എടുക്കുന്നത്. സോ സൈക്കിൾ ഫൈവ് കഴിഞ്ഞതിന് ശേഷം സൈക്കിൾ സിക്സ് മുതലാണ് എനിക്ക് ഐ ത്രീയും ഐ ഫോറിനും എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഐ ഫൈവ് ഐ സിക്സ് വരുമ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് വന്നില്ലെങ്കിൽ ഇത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡീകോഡിൻ്റെ സമയത്ത് എനിക്ക് ഐ ഫൈവ് ഐ സിക്സിന് എടുക്കാം.
ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിങ് വരുമ്പോൾ എവിടെ ഏത് സൈക്കിളിലാണോ ബ്രാഞ്ചിങ് വരുന്നത് അത്രയും ക്ലോക്ക് സൈക്കിള് അവിടെ ഡിലേ വരും. നെക്സ്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡാറ്റ ഡിപ്പെൻഡൻസും ബ്രാഞ്ചിങ്ങും ഒക്കെ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ആണ് ഡാറ്റ ഡിപ്പെൻഡൻസും റിസോഴ്സ് കോൺഫ്ലിക്റ്റും വരുമ്പോഴുണ്ടാകുന്ന സ്റ്റോളിങ്. ഇപ്പോൾ നോക്കുക, ഈ ഫിഗറിൽ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, ഫെച്ച് ചെയ്തു രണ്ട് ഇൻസ്ട്രക്ഷൻ, അത് ഡീ കോഡ് ചെയ്യുന്ന സമയത്ത് i3 i4 ഫെച്ച് ചെയ്തു. ഇവിടെ നോക്കുക, ഇവിടെ ഡാറ്റ ഡിപ്പെൻഡൻസി റിസോഴ്സ് കോൺഫ്ലിക്റ്റും വരുന്നുണ്ട്. ഓക്കെ, അതായത് i1 എക്സിക്യൂട്ട് ചെയ്തത് ഫസ്റ്റ് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് എനിക്ക് i2 ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ എന്താണ്, i1 and i2 ആർ ഇൻ കോൺഫ്ലിക്റ്റ്. എന്താ കാരണം? സെയിം ഫങ്ഷണൽ യൂണിറ്റ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ e1 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ് റിലീസ് ചെയ്തിട്ട് എനിക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ e1 എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എക്സിക്യൂട്ട് ഇതിൻ്റെ ഫങ്ഷൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഫങ്ഷണൽ യൂണിറ്റ് റിലീസായാലേ എനിക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അറ്റ് എ ടൈം രണ്ട് ഇൻസ്ട്രക്ഷനും ഒരേ യൂണിറ്റിന് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ഒരാൾക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ എക്സിക്യൂഷൻ കഴിഞ്ഞ് അടുത്ത ക്ലോക്ക് സൈക്കിളിലാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ i1 ഉം i2 ഇവിടെ എന്താണ്, സെയിം ഫങ്ഷണൽ യൂണിറ്റിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇനി വേറെ ഡാറ്റ ഡിപ്പെൻഡൻസി പറയുകയാണ്, i3 i4 അല്ല, ഇനി i3 എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഇതിൻ്റെ എക്സിക്യൂഷൻ ചെയ്തിട്ടാണ്. അതായത് ഇവിടെ i2 ഉം i3 ഉം ഇവിടെ റിസോഴ്സ് സോറി ലോജിക് ഫങ്ഷണൽ യൂണിറ്റിന് ഇവിടെ കോൺഫ്ലിക്റ്റ് വരികയാണ്. i4 എടുക്കുകയാണ്. i4 ഉം i2 എടുക്കുമ്പോൾ i2 എക്സിക്യൂഷൻ ചെയ്തിട്ട് i4 ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. കാരണം i4 i2 ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. സോ i2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് i4 എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ റിസോഴ്സ് കോൺഫ്ലിക്റ്റും ഡാറ്റ ഡിപ്പെൻഡൻസും, ഡാറ്റ ഡിപ്പെൻഡൻ എന്ന് പറയുമ്പോൾ i2 ഉം i4 ഉം ഡാറ്റ ഡിപ്പെൻഡൻ്റ് ആണ്, ഡാറ്റ ഡിപ്പെൻഡൻ്റ് ആണ്. റിസോഴ്സ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ i2 ഉം i3 ഉം സെയിം ഫങ്ഷണൽ യൂണിറ്റിനെ യൂസ് ചെയ്യാണ്. അതേപോലെ തന്നെ i2 ഉം i3 ഉം സെയിം ഫങ്ഷണൽ യൂണിറ്റിനെ യൂസ് ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ പൈപ്പ് ലൈൻ സ്റ്റോളിങ് പറയുന്ന സമയത്ത് ഒരു സീരിയസ് പ്രോബ്ലം ആണ്. പൈപ്പ് ലൈൻ യൂട്ടിലൈസേഷൻ കുറയ്ക്കുകയാണ് ഇവിടെ സ്റ്റോളിങ് കാരണം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഡാറ്റ ഡിപ്പെൻഡൻസി റിസോഴ്സ് കോൺഫ്ലിക്റ്റും കാരണമാണ് പൈപ്പ് ലൈനിങ് ഉണ്ടാവുന്നത്. ഒന്നുമില്ലെങ്കിൽ ഡാറ്റ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ റിസോഴ്സ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ രണ്ടും കൂടിയും കാരണം. സോ ഡാറ്റ ഡിപ്പെൻഡൻസിയുടെ ഒരു ഫിഗർ വെച്ച് പറഞ്ഞു, ബ്രാഞ്ചിങ്ങിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞു, ഡാറ്റ ഡിപ്പെൻഡൻസി പ്ലസ് റിസോഴ്സ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടും പറഞ്ഞു. പൈപ്പ് ലൈൻ സ്റ്റോളിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ഫിഗറും വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.